Hi friends, IT and cyber law enna bhagathil ninnum vannittulla rendu moonu questions aanu innu njan discuss cheyyunnathu. Problem based aayittulla questions aanu. Adayil 2013 assistant grade 2 exam nu chodichittulla question aanu. First question, the 2's complement of binary number 101001 is answer 010111. Binary number system illa or number inde 2's complement kaananayirunnu chodichittulladu. Oru 2's complement binary number inde 2's complement enganeyanu kaanandennu vechal first 1's complement kaanuga. 1's complement inde koode 1 add cheyumbol kittunnathaanu 2's complement. Ellavarum aadhyamayi decimal number illa number adayithu 1 mudal 10 vareyulla decimal number um adinte corresponding binary number um കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ചാൽ നല്ലതായിരിക്കും. അതായത് എളുപ്പത്തിൽ ആൻസറുകൾ കണ്ടെത്താൻ പറ്റുന്നതാണ്. ബൈനറി അഡിഷൻ റൂൾസ് എന്താണെന്ന് നോക്കാം. ബൈനറി നമ്പർ സിസ്റ്റത്തിലെ അഡിഷൻ റൂൾസ് ആണ്. 0+0 എന്ന് പറയുന്നത് 0. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ പോലെ തന്നെയാണ്. 0+0 0, 0+1 1, 1+0 1. കുറച്ച് വ്യത്യാസമുള്ള ലാസ്റ്റ് റൂളാണ്. അതായത് 1+1 എന്ന് പറയുന്നത് 10 ആയിരിക്കും. സാധാരണ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് അതായത് 1+1 എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതായത് 2ന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പറാണ് 10. അതായത് 1+1 എന്ന് പറയുന്നത് 10 ആയിരിക്കും. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കണക്കുകൾ ചെയ്യുമ്പോൾ 1+1 10 എന്നുള്ളത് ഒരു ഡിജിറ്റ് മാത്രം. അതായത് 0 ആൻസറിൽ എഴുതി 1 എന്ന് പറയുന്നത് ക്യാരി ആയിട്ട് പോകും. The 1 എന്ന് പറയുന്നത് ശിഷ്ടമായിട്ട് അടുത്ത നമ്പറിലോട്ട് കൊടുക്കും ശിഷ്ടം. അപ്പം ബൈനറി അഡിഷൻ റൂൾസ് ശ്രദ്ധിക്കുക. 0+0 0, 0+1 1, 1+0 1. ഇത് മൂന്നും എളുപ്പമുള്ളവയാണ് റൂൾ. ഈ ഫസ്റ്റ് 3 റൂൾസ് എന്ന് പറയുന്നത് കുറച്ച് എളുപ്പമുള്ള റൂൾസ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. മൂന്നാമത്തേതാണ് കുറച്ച് വ്യത്യാസം വരുന്നത്. അതായത് 1+1 1 0. 2 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി നമ്പറാണ് 10. അപ്പോൾ 0 എന്ന് പറയുന്നത് ആൻസറിലും 1 എന്ന് പറയുന്നത് ശിഷ്ടമായിട്ടും വരും. ഇതാണ് പ്രധാനമായും ഓർത്തിരിക്കേണ്ട ബൈനറി റൂൾ, ബൈനറി അഡിഷൻ റൂൾ. ഇനി നമുക്ക് തന്ന ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 101001ൻ്റെ 1's കോംപ്ലിമെൻറ്റ് കാണാം. അത് എളുപ്പമുള്ള രീതിയാണ്. അതായത് തന്നിരിക്കുന്ന നമ്പറിൽ 1 എല്ലാം 0 ആക്കി മാറ്റാം, 0 എല്ലാം 1 ആക്കി മാറ്റാം. അപ്പോൾ കിട്ടുന്ന നമ്പറാണ് 1's കോംപ്ലിമെൻറ്റ്. അതായത് 101001ൻ്റെ 1's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 010110. ഇനി അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2's കോംപ്ലിമെൻറ്റ്. അതായത് 010110+1. അതായത് 0+1 എന്ന് പറയുന്നത് 1 ആയിരിക്കും, ബാക്കിയെല്ലാം അതേപോലെ. അപ്പോൾ തന്നിരിക്കുന്ന നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 010111. ഫസ്റ്റ് നമ്പറിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കാണാം. രണ്ടാമത് ആ കിട്ടിയ 1's കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2's കോംപ്ലിമെൻറ്റ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആഡ് ബൈനറി നമ്പേഴ്സ് 1011 ആൻഡ് 1011. 1011ൻ്റെ കൂടെ 1011 ആഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. ഇതും 2013 അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്ന് പറയുന്നത് 101110. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഇതിലും നമ്മൾ ബൈനറി അഡിഷൻ റൂൾസ് ഓർത്ത് വെക്കുക. അതായത് 0+0 0, 0+1 1, 1+0 1, 1+1 1 0. ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ പോലെ തന്നെയാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിലും റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1+1 1+1 എന്ന് പറയുന്നത് ബൈനറി അഡീഷൻ റൂൾ പ്രകാരം 1+1 1 0. അതിൽ 0 ഫസ്റ്റ് ഇടാം. 1 എന്ന് പറയുന്നത് ശിഷ്ടമായിട്ട് വരും. അപ്പോൾ അടുത്തത് 1+1ൻ്റെ മുകളിൽ ആ ശിഷ്ടം എഴുതാം. അതായത് 1+1+1 എന്ന് പറയുന്നത് ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. 1+1+1 നമ്മൾ സാധാരണ രീതിയിൽ 1+1+1 എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഈ രീതിയിലും ചെയ്യാൻ പറ്റുന്നതാണ്. 3ൻ്റെ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 11. ഇതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് പറയുന്നത് 1+1 എന്ന് പറയുന്നത് 10, അതിൻ്റെ കൂടെ പിന്നെ ഒരു 1ഉം കൂടെ ആഡ് ചെയ്യാം. അതായത് 10+1 എന്ന് പറയുന്നത് 11. അപ്പോൾ 1 എന്ന് പറയുന്നത് ആൻസറിലും അതിൻ്റെ ബാക്കിയുള്ള 1 എന്ന് പറയുന്നത് ക്യാരി ആയിട്ടും പോകും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1+0+0, 1 plus 0 equal to 1 ആയിരിക്കും 1 plus 0 1 അപ്പോൾ 1 plus 0 plus 0 എന്ന് പറയുന്നത് 1 അടുത്ത സ്റ്റെപ്പ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 plus 1 നമ്മൾ ബൈനറി റൂൾ അനുസരിച്ച് 1 plus 1 എന്ന് പറയുന്നത് 1 0 0 ഇടാം 1 എന്ന് പറയുന്നത് ശിഷ്ടമായിട്ട് വരും അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1 0 1 1 0 ഇതേപോലെ മറ്റ് ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ബൈനറി അഡിഷൻ റൂൾ മാത്രമാണ് കാണാതെ പഠിച്ചു വെക്കേണ്ടത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് കൂടാതെ ബൈനറി നമ്പറിൽ നിന്നും ഡെസിമലിലോട്ടും ഡെസിമൽ നമ്പറിൽ നിന്ന് ബൈനറി നമ്പറിലോട്ടും കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അതായത് തന്നിരിക്കുന്ന നമ്പറിന്റെ ഡെസിമൽ നമ്പറിന്റെ ബൈനറി നമ്പർ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഓർത്തു വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ കൺവേർഷൻ ഓഫ് ബൈനറി നമ്പർ 1010 ടു ഇറ്റ്സ് ഒക്ടൽ ഇക്വലന്റ് ഈസ് അതായത് 1010 എന്ന ബൈനറി നമ്പറിന്റെ ഒക്ടൽ ഇക്വലന്റ് കാണാനായിരുന്നു ചോദിച്ചിട്ടുള്ളത് ആൻസർ എന്ന് പറയുന്നത് 12 ആയിരുന്നു ആൻസർ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 8 0 1 2 3 4 5 6 7 8 അങ്ങനെ 8 നമ്പേഴ്സ് ഉള്ള നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം ഒരു ബൈനറി നമ്പറിന്റെ ഒക്ടൽ നമ്പർ കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ കാണാൻ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന നമ്പറിനെ 3 നമ്പേഴ്സിന്റെ ഗ്രൂപ്പാക്കി മാറ്റുക അതായത് നമ്മുടെ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 1010 അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് 3 ഗ്രൂപ്പ് അപ്പം ഇപ്പോൾ തന്നിരിക്കുന്ന നമ്പറിൽ എത്രയാണ് 4 നമ്പേഴ്സ് ആണുള്ളത് അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും 010 രണ്ടാമത്തേത് 1 മാത്രമാണ് വരുന്നത് ആ 1ന്റെ കൂടെ ലെഫ്റ്റ് സൈഡിൽ 2 സീറോസ് കൂടി ആഡ് ചെയ്യുക 001 അത് ഫസ്റ്റ് ഗ്രൂപ്പ് രണ്ടാമത്തേത് 010 ഇനി കാണേണ്ടത് അതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ അപ്പം 001ഉം 010 ആണ് 2 ഗ്രൂപ്പ് നമുക്ക് കിട്ടി ഇതിനെ ഗ്രൂപ്പ് ചെയ്യേണ്ടത് ഫസ്റ്റ് റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 010 എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പും പിന്നെ 1 എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് വരുന്നത് അതിന്റെ കൂടെ 2 സീറോസ് ലെഫ്റ്റ് സൈഡിൽ എക്സ്ട്രാ ആഡ് ചെയ്തു കൊടുക്കാം ഇനി ഈ തന്നിരിക്കുന്ന ഗ്രൂപ്പിനെ കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ ആക്കി മാറ്റുക എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ആൻസർ ആണ് ഇത് ഫസ്റ്റ് 010 എന്ന് പറയുന്നത് 2 എന്ന നമ്പറിന്റെ കറസ്പോണ്ടിങ് നമ്പർ 010 ബൈനറി നമ്പറിൽ 010 ആണ് 2ന്റെ 2 എന്ന് കാണിക്കുന്നത് രണ്ടാമത്തെ 001 എന്ന് പറയുന്നത് 1 അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 12 ആയിരിക്കും ഇത് രണ്ടും കൂട്ടി എഴുതുക അതായത് 1 2 അപ്പോൾ 12 ആയിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ ഇതേപോലെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനും ഇതേ മെത്തേഡ് പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 3 നമ്പേഴ്സിന്റെ ഗ്രൂപ്പാക്കി മാറ്റുകയാണെങ്കിൽ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 4 നമ്പേഴ്സിന്റെ ഗ്രൂപ്പാക്കി മാറ്റുക അതായത് തന്ന നമ്പറിൽ 4 ഗ്രൂപ്പുകളായിട്ട് മാറ്റാം അപ്പോൾ 1010 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് 4 നമ്പേഴ്സിന്റെ ഗ്രൂപ്പുകളാക്കി മാറ്റുക എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ കാണാം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 16 വരെ ആയിരിക്കും ഡിജിറ്റ്സ് ഉണ്ടാവുക ഇതിന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പറിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ കാണാം ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് കൺവേർഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് ഈ IT ആൻഡ് സൈബർ ലോസ് എന്ന ഭാഗത്തെ പ്രധാനമായും വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻസ് പിന്നെ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഇപ്പോൾ തന്നിരിക്കുന്ന നമ്പറിൽ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസസ് ഏതാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്നൊരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നതാണ് അപ്പം ഇൻപുട്ട് ഡിവൈസസിനെയും ഔട്ട്പുട്ട് ഡിവൈസസിനെയും കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രിന്റേഴ്സ് ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ് ചോദിച്ച് കാണുന്നതാണ് പല വെറൈറ്റീസ് ഓഫ് പ്രിന്റേഴ്സ് ഉണ്ട് അതിൽ ഏതൊക്കെയാണെന്നും അതായത് ഇമ്പാക്റ്റ് നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ഐടി ആൻഡ് സൈബർ ലോസ് എന്ന ഭാഗത്തു നിന്ന് വരുന്നതാണ് ഫുൾ ഫോം അതായത് HTTP, HTTPS, FTP കൂടാതെ ASCII ഇതുപോലെയുള്ള അതായത് ഷോർട്ട് ഇതിന്റെ ഫുൾ ഫോമുകൾ ചോദിച്ച് കാണുന്നവയാണ് ക്വസ്റ്റ്യൻസ് ഇത് കൂടാതെ സൈബർ ലോസ് എന്ന ഭാഗത്തു നിന്ന് കുറേ സെക്ഷൻസ് അതായത് ഐടി ആക്റ്റിൽ ഇപ്പം സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് അത് സെക്ഷൻ 66 ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായി കണ്ടുവരുന്നതാണ് ഈ ഐടി ആൻഡ് സൈബർ ലോസ് എന്ന ഭാഗത്തു നിന്നും വരുന്ന കൂടുതൽ ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്യൂ